ഫാദർ ഡേവിസ് ചെറുമേൽ വിഭാവനം ചെയ്ത സേവ് പ്രവാസി പദ്ധതി പ്രകാരം കേരളത്തിലെ ആദ്യ പ്രവാസി കുടുംബത്തെ ദത്തെടുത്തു. ഫാദർ ഡേവിസ് ചെറുമേൽ ഉദ്ഘാടനം നിർവഹിച്ചു. സേവ് പ്രവാസി നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി അധ്യക്ഷനായിരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ കേരളത്തിലെ 141 കുടുംബങ്ങളെയാണ് ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ജില്ലയിൽ നിന്ന് ഏകദേശം 10 കുടുംബത്തെയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ തെരഞ്ഞെടുത്തത്. കോവിഡ് സ്ഥിരീകരിച്ച ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ കലിക്കൽ കുന്നിലെ മൂശേരി വളപ്പിൽ പുരുഷോത്തമന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ദൗത്യത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് 500 കുടുംബങ്ങളെ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായാണ് സേവ് പ്രവാസി മുന്നോട്ട് പോകുന്നത്. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ യൂത്ത് കെയറിന്റെ നേതൃത്വത്തിലാണ് സേവ് പ്രവാസി പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പദ്ധതി പ്രകാരം ഒരു വർഷത്തിൽ ഏകദേശം 100,000 രൂപയാണ് കുടുംബത്തിന് ലഭിക്കുന്നത്. അനിൽ പരിയാരം, മനേഷ് സെബാസ്റ്റ്യൻ, ആൽബിൻ പൗലോസ്, ഷാബു കുളങ്ങര, ലിനോജ് ചെറമേൽ, ജോബി തോമസ്, സനൽ സുബ്രൻ എന്നിവർ പങ്കെടുത്തു. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി നിയോജക മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് ഈ കോവിഡ് സ്ഥിരീകരിച്ചത്. അതാണ് നമ്മുടെ പുരുഷോത്തമന്റെ കാര്യം. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം വന്നിട്ട് അതിനെ ഒരു തടയിടുന്നത്. ഇനി അവർ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോകണം. വീട്ടിലേക്ക് കടന്നു വന്നത് ചിറമേലത്തിൻ്റെ പ്രവർത്തകരാണ്. അവരോട് ആദ്യം തന്നെയാണ് നന്ദി പറയുന്നത്. കാരണം എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് ധൈര്യപൂർവ്വം കടന്നു വന്നതിന് അവരോട് നന്ദി പറയും. പ്രത്യേകിച്ച് അച്ഛനോട്, അച്ഛനാണല്ലോ ഇതിൻ്റെയൊക്കെ നെടുന്തൂണ്. എല്ലാവരോടും നന്ദി പറയുന്നു. സേവ് പ്രവാസിയുടെ പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷം 90,000 രൂപ കൊടുക്കുന്ന പദ്ധതി ആദ്യമായി തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ തരാൻ വലിയ മനസ്സ് അതിന് നേതൃത്വം കൊടുത്ത ചെറുമേലച്ചന്, യൂത്ത് കെയർ ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നന്ദി ഞാൻ ഈ നിമിഷത്തിൽ രേഖപ്പെടുത്തുകയാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും എല്ലാം അതീതമായി ജനങ്ങളെ സഹായിക്കണമെന്ന ഒരു സദുദ്ദേശത്തിൻ്റെ ഭാഗമായി അതിലേക്ക് സഹകരിച്ച സുമൻസുകളോടും യൂത്ത് കെയറിൻ്റെ ഭാഗമായുള്ള നന്ദി ഈ നിമിഷത്തിൽ ഞാൻ